നമസ്കാരം. ഈ അമേഠിയും മലമ്പുഴയും തമ്മിൽ എന്താണ് ബന്ധം? സ്മൃതി ഇറാനിയും സി കൃഷ്ണകുമാറും തമ്മിൽ എന്താണ് സാമ്യത? 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി മത്സരിക്കാനെത്തുമ്പോൾ അമേഠി നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അനായാസന ജയമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ സ്മൃതി ഇറാനി മികച്ച പ്രകടനം നടത്തുകയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3-1 കുറയ്ക്കുകയും ചെയ്തു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് സ്വന്തം പ്രവർത്തന മേഖലയായ പാലക്കാട് വിട്ട് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാൻ കൃഷ്ണകുമാർ എത്തുന്നത്. എന്നിട്ടും സഖാവ് വി എസ് സത്യാനന്ദനെതിരെ മത്സരിച്ച് വെറും 2772 വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൽ അതിൻ്റെ 17 മടങ്ങ്, അതായത് 46153 വോട്ട് നേടി രണ്ടാമതെത്തി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു. വി എസിന് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞെന്നും ഓർക്കണം. ഇനി രാഹുലിനെതിരെ മത്സരിക്കാൻ ധൈര്യം കാണിച്ച സ്മൃതിയെ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കി. എങ്കിലും സ്മൃതി അമേഠിയെ മറന്നില്ല. വർഷങ്ങളായി വികസനമെത്താതെ മുരടിച്ചു കിടന്ന അമേഠിയിൽ സ്മൃതി കേന്ദ്ര പദ്ധതികളുടെ ഏറ്റവും അധികം ഗുണം ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്നാക്കി അവിടം മാറ്റി. ഇടയ്ക്കിടെ അവിടം സന്ദർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അമേഠിയിലെ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വൻ വിജയം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതേപോലെ തന്നെ കൃഷ്ണകുമാർ മലമ്പുഴയെ മറന്നില്ല. പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാക്കി മാറ്റിയ അതേ വീറോടെ മലമ്പുഴയിൽ പ്രവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം ഒറ്റപ്പെട്ടതായിരുന്നില്ലെന്ന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കി. ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ പരാജയമണത്ത രാഹുൽ അമേഠിക്കൊപ്പം മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിൽ കൂടി മത്സരിച്ചു. പ്രതീക്ഷിച്ച പോലെ അമേഠിയിൽ സ്മൃതി ഇറാനി വെന്നിക്കൊടി പാറിച്ചു. ഇത്തവണ അത് സി കൃഷ്ണകുമാറിൻ്റെ ഊഴമാണ്. മലമ്പുഴയിൽ മത്സരിക്കാനെത്തുമ്പോൾ എതിർവശത്ത് വി എസ് ഇല്ല. കഴിഞ്ഞ തവണ എതിരാളിയുടെ താരപ്രഭയിൽ കുലുങ്ങാതെ പോരാടിയ കൃഷ്ണകുമാർ ഇത്തവണ എതിരാളികൾക്കുമേൽ വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു. വർഷങ്ങളായി അമേഠിയും മലമ്പുഴയും താരപദവിയുള്ള മണ്ഡലങ്ങളാണ്. എന്നാൽ നെഹ്റു കുടുംബം പ്രതിദാനം ചെയ്തപ്പോൾ അമേഠിയിലോ ബി എസ് എം എൽ എ ആയിരുന്നപ്പോൾ മലമ്പുഴയിലോ വികസനം എത്തി നോക്കിയിട്ട് പോലുമില്ല. എന്തിനു കൂടുതൽ പറയുന്നു, അവരുടെ എം എൽ എയോ അല്ലെങ്കിൽ എം പി ഒക്കെ കാണാൻ തിരഞ്ഞെടുപ്പെത്തണം എന്ന ഗതികേടിൽ ജീവിക്കുന്നവരാണ് അവർ. ഈ അമേഠിക്കും മലമ്പുഴയ്ക്കും പൊതുവായിട്ടുള്ള വേറെയും സാമ്യങ്ങളുണ്ട്. ഈ രണ്ടിടത്തും നമ്മൾ ഈ 1980 അല്ലെങ്കിൽ 1970 കാലഘട്ടത്തിലെ പഴയ കുടിലുകളും ഓലമേഞ്ഞതും ഈ മൺകുടിലുകളൊക്കെ ശരിക്കും ഈ മലമ്പുഴയിലും കാണാം, അമേഠിയിലും കാണാമായിരുന്നു. അമേഠിയിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. മലമ്പുഴയിൽ ഇപ്പം ചെന്നാലും കാണാം. ഭയങ്കര നവോത്ഥാനമാണ് അല്ലെങ്കിൽ വികസനം അങ്ങോട്ട് കൊട്ടക്കണക്കം മറിഞ്ഞു കിടക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് പറയുന്നത്. ഇടതും വലതുമൊക്കെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, സ്ഥാനാർത്ഥികൾ ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി ഓരോ വീടുകളിലും ചെല്ലുമല്ലോ. അപ്പം ഇടിഞ്ഞു പൊളിയാറായ വീടുകളിലൊക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന ജനങ്ങളോടൊക്കെ ചെന്ന് വോട്ട് ചോദിക്കുന്ന, യാതൊരു ഉളുപ്പും ഇല്ലാതെ ചെന്ന് വോട്ട് ചോദിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് വി ഐ പി മണ്ഡലങ്ങളായിരുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. മലമ്പുഴയിൽ ഒരു മുഖ്യമന്ത്രിയല്ല, രണ്ട് മുഖ്യമന്ത്രിമാർ ആ മലമ്പുഴയെ മലമ്പുഴയിൽ നിന്ന് എം എൽ എമാരായിട്ടുണ്ട്. ഒന്ന് ഇ കെ നയനാരും പിന്നീട് വി എസ് സത്യാനന്ദനും. ആ മണ്ഡലത്തിൻ്റെ ഗതികേടാണെന്ന് ഓർക്കണം. അതേപോലെ തന്നെയായിരുന്നു അമേഠി. ഇത്തവണ ബി ജെ പി ജയിച്ചാൽ കൃഷ്ണകുമാർ മണ്ഡലത്തിൻ്റെ പിന്നോക്ക അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. പാലക്കാട് നഗരസഭയുടെ മുൻ ഉപാധ്യക്ഷന് ഇത്തവണ ജയത്തിൽ കുറഞ്ഞതൊന്നും സംതൃപ്തി നൽകില്ല. ഇടതു സ്വഭാവമുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇത്തവണ മുൻതൂക്കം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ വിജയിക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. നിലവിൽ മലമ്പുഴയിൽ 40,000 അടിസ്ഥാന വോട്ടുകൾ പാർട്ടിക്കുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്കുണ്ട്. സി കെ എന്ന സി കൃഷ്ണകുമാർ വ്യക്തിപരമായി നേടുന്ന വോട്ടുകളും കൂടി ചേരുമ്പോൾ വിജയത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് പ്രയാസപ്പെടേണ്ടി വരില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.